ഈണം മുഴങ്ങും പഴമ്പാട്ടുമൂളി സേതുമാധവൻ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിയത് ഒരു മഴക്കാലത്തായിരുന്നു. ആരെയോ തേടി പിടഞ്ഞു കാറ്റുമൊരു പാടു നാളായി. ഉള്ളിലെന്നയാൾ നടന്നു നീങ്ങുമ്പോൾ സിനിമാ കൊട്ടയുടെ ഇരുട്ടിലിരുന്ന് ഞങ്ങളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടിയിരുന്നു. ഞങ്ങൾ അടക്കി വെച്ച കരച്ചിലുകളാവാം അന്നേരം പുറത്ത് മഴയായി പെയ്തു തുടങ്ങിയത്. എനിക്ക് ആ ദിവസം നല്ലതുപോലെ ഓർമ്മയുണ്ട്. ഒരു ഗ്രാമം മുഴുവൻ ഇരുട്ടിൽ വെള്ളിത്തിരയിലേക്ക് കണ്ണുമിഴിച്ചിരുന്നു. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട സേതു ഗുണ്ടയായി മാറുന്നത് കണ്ടപ്പോൾ അമ്മാമ അച്ചാച്ചനോട് പറയുന്നത് എനിക്ക് ശരിക്കും കേൾക്കാമായിരുന്നു. ആ പാവം കുഞ്ഞിക്ക് ദൈവം എന്തിനായി ഇങ്ങനെ വരുത്തിയേ? അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം വന്നു. അല്ലെങ്കിൽ ആർക്കാ സങ്കടം വരാത്തേ? പിന്നെ ചെങ്കോലിൽ സേതുവിനെ ഇല്ലാതാക്കിയതിൽ എനിക്ക് നിങ്ങളോട് വല്ലാത്ത ദേഷ്യമുണ്ട് കേട്ടോ. അത് വേണ്ടായിരുന്നു ലോഹി. ആ പാവം സേതുവിനെ അങ്ങനെ തകർത്ത് കളയണമായിരുന്നു. നിങ്ങൾ ഒരു ക്രൂരനായിരുന്നു അല്ലേ? ഒരുപാട് രാത്രികളിൽ നിങ്ങൾ എൻ്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ട്. തനിയാവർത്തനത്തിൻ്റെ ഓർമ്മയിൽ കുറേ രാത്രികളിൽ ഞാൻ ഞെട്ടിയുണർന്നിട്ടുണ്ട്. എന്തിനായിരുന്നു ബാലൻ മാഷിനെ ഭ്രാന്തനാക്കിയത്? വിഷം ചേർത്തുള്ള ചോറ് അമ്മ തന്നെ വാരിക്കൊടുക്കണമെന്ന് എന്തിനായിരുന്നു വാശി പിടിച്ചത്? കിരീടവും തനിയാവർത്തനവും ഒക്കെ കാണുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ലോഹി, നിങ്ങളിലെരിഞ്ഞ കനലായിരുന്നു അതൊക്കെയെന്ന്. ഉള്ളിൽ കരയുമ്പോഴും പുറത്ത് ചിരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, കോമാളിക്ക് കരയാൻ അവകാശമില്ലെന്ന്. അല്ലെങ്കിലും നമ്മളൊക്കെ കോമാളികളല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിരി വരുമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് കണ്ണീർമഴ തോർന്നിട്ടില്ല ലോഹി. കടലിൻ പുഞ്ചിരി പൊൻതിരമാല മണ്ണിൻ പുഞ്ചിരി പോവ കേഴും മുകളിൽ മഴവെല്ലാൽ ഒരു പുഞ്ചിരി ഉണ്ടാക്കി വർണ്ണ പുഞ്ചിരി ഉണ്ടാക്കി. കണ്ണീർ മഴയെത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. രാജീവിന് കിട്ടാതെ പോയ സ്നേഹം മാഗി വീട്ടുന്നുണ്ടാകുമോ? കടലമ്മയുടെ മടിത്തട്ടിലേക്ക് അച്ചൂട്ടിയെ എന്തിനാ പറഞ്ഞയച്ചത്? അച്ചൂട്ടിയെയും മുത്തിനെയും തമ്മിൽ പിരിച്ചത് എന്തിനായിരുന്നു? പക്ഷേ നിങ്ങളൊരു നല്ല അച്ഛനായിരുന്നിരിക്കണം. എല്ലാവരും അമ്മയുടെ സ്നേഹം മാത്രം പറയുമ്പോൾ നിങ്ങൾ അച്ഛനെ മറന്നില്ലല്ലോ. പിന്നെ ലോഹി, മതിലിനപ്പുറത്തെ ആ കാഴ്ചകൾ ഒട്ടും മാറിയിട്ടില്ല. ഭൂതക്കണ്ണാടിയിലൂടെ വിദ്യാധരൻ കണ്ട കാഴ്ചകളുണ്ടല്ലോ, അതൊക്കെയാ ഇപ്പോൾ ഇന്നും പത്രങ്ങളിലും ടി വിയിലുമൊക്കെ. പെൺകുട്ടികളുടെ അച്ഛന്മാർക്ക് ഉറക്കമില്ലാതായിട്ട് നാളെ ഏറെയായി. വിദ്യാധരന് ഭ്രാന്ത് പിടിച്ചത് എങ്ങനെയെന്ന് ഇപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. തടശിലയലിയുകയായിരുന്നു ഭൂമി തേടിയ ചെമ്പിലരയൻ ദൂരെ. ഇവിടെ ഇപ്പോൾ മഴക്കാലമാണ്. കണ്ണീരുപ്പ് പുരണ്ട ജീവിതകഥകൾ പറഞ്ഞു തന്നിട്ട് നിങ്ങളും മഴയിലേക്കാണല്ലോ നടന്നു പോയത്.
അന്ന് നിങ്ങൾ പോയപ്പോൾ നിറയെ വാർത്തകളായിരുന്നു. ബസ് സ്റ്റാൻഡിൽ പത്രം വിരിച്ച് കിടന്നുറങ്ങിയതും മനസ്സിന് മുറിവേറ്റതുമൊക്കെ ആ സങ്കടങ്ങളായിരിക്കും അല്ലേ ഞങ്ങളോടും പങ്കുവച്ചത്. ജീവിതത്തിൽ തോറ്റവരായിരുന്നല്ലോ നിങ്ങളുടെ നായകന്മാരും, അല്ലെങ്കിലും എപ്പോഴും ജയിക്കുന്നവരല്ലോ നമ്മൾ മനുഷ്യർ. തോറ്റവരുടേത് കൂടിയാണ് ഈ ലോകമെന്ന് നിങ്ങളെങ്കിലും വിളിച്ചു പറഞ്ഞല്ലോ. ലക്കിടിയിലെ അമരാവതിയിൽ ഈ ജൂണിലും മഴ തകർത്തു പെയ്യുന്നുണ്ടാകും. വിങ്ങിപ്പൊട്ടിയ കാർമേഘങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിൽ മണ്ണിനോടും ചെടികളോടും പൂക്കളോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾ പറയാതെ പോയ പച്ച മനുഷ്യരെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച്. പൊന്നോളമായി ഒരു പാൾ കിരീടം പറഞ്ഞു.